ഹൈഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. ചീന പറഞ്ഞ മുളകും അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളിയും വെച്ചിട്ടുള്ളൊരു ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, ചില ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും, നമ്മൾ വീഡിയോസ് ഒന്നും എത്തുന്നില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് എന്താ ചെയ്യുക, ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തായി ഓൾ എന്ന ഓപ്ഷൻ നിൽക്കിയാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് അപ്പപ്പോൾ എത്തും കേട്ടോ. അപ്പൊ നിങ്ങൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി കേട്ടോ, നല്ലൊരു കിടുക്കാച്ച ഉള്ളിച്ചമ്മന്തി, നല്ല പൂളയ്ക്ക് പറ്റിയ നല്ലൊരു ഒന്നൊന്നര ചമ്മന്തിയാണ് കേട്ടോ നമ്മുടെ എന്താ ചീനപ്പറങ്കി ചമ്മന്തി എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ചെറിയുള്ളിയും ചീനപ്പറങ്കിയും എങ്ങനെയാണ് ഈ ചമ്മന്തി നമ്മൾ തയ്യാറാക്കിയതെന്ന് നോക്കിയാലോ. നമ്മുടെ ചീനപ്പറങ്കി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ, നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. എല്ലാവരും പോരും നമ്മുടെ വീഡിയോയ്ക്ക്. ചീന പറഞ്ഞ് നമുക്കിവിടെ പറിച്ചെടുത്താലോ, നല്ല ചമ്മന്തി ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നല്ല ചീന പറഞ്ഞ് കിട്ടണം. ചീന പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിച്ചിട്ട് ഇന്നൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ ഈ ജാതി ചമ്മന്തിയൊക്കെ നമ്മൾക്ക് പറഞ്ഞാൽ അത്ര ഇഷ്ടമാവില്ല എല്ലാ ആൾക്കാർക്കും, നല്ല എരിവുള്ള ചമ്മന്തി. ചീന പറഞ്ഞ് ഇവിടെ ഒന്ന് രണ്ട് മൂന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ, നല്ല പഴുത്തുക്കണം അവിടെയൊക്കെ. അപ്പൊ നല്ല റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ചമ്മന്തിക്കായിട്ട് മുളക് പറിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ചീന പറങ്കി, ചീനപ്പറങ്കി അല്ലാതെ നമ്മളിപ്പോൾ നമ്മൾ ചീനപ്പറങ്കി അറിയും, നിങ്ങളൊക്കെ ചില ആൾക്കാർ കാന്താരി മുളക് അതുപോലെ തന്നെ ചീരമുളക് എന്നൊക്കെ പറയില്ലേ, ഞാൻ ചീനപ്പറങ്കി എന്ന് തന്നെ കേട്ടോ പറയില്ലേ. അപ്പോൾ നമ്മളെ ഇന്നത്തെ നമ്മുടെ വിഭവത്തിലെ സ്പെഷ്യലാണ് നമ്മുടെ ചീനപ്പറങ്കി ചെറിയുള്ളി ചമ്മന്തി. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പറിച്ചെടുക്കാം കേട്ടോ. നല്ല മുള്ളും കാട്ടിലാണ് ഉണ്ടോ, ഇന്നത്തെ മുള്ളൊക്കെ കാലുമ കുത്തിയാലേ പിന്നെ പറയാൻ വേണ്ടിയില്ല. നല്ല പഴുത്ത് നിൽക്കണ കണ്ടില്ലേ, ഉണ്ടോ അവിടെ കണ്ടോ പഴുത്ത് ഇങ്ങനെ നിൽക്കണ് ചീന പറഞ്ഞെങ്കിൽ മുളക്. ചെറുവിലും വെച്ചുള്ള ചമ്മന്തി ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറഞ്ഞോളിട്ട് നമ്മളെ കമൻറ്റിൽ. ഉണ്ടാക്കുമ്പോൾ ചീന എന്താ നമ്മുടെ ചീന പറഞ്ഞ് ഇട്ടിട്ട് വേണം ചെറുള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ. നമ്മൾ പച്ചമുളകൊന്നും ഇട്ടാലൊന്നും ആ രസം ഉണ്ടാവില്ല. ഇതന്നെയാണ് മുളക് പറഞ്ഞാൽ, ഇതാണ് മുളക്, ചമ്മന്തിക്ക് പറ്റിയ മുളക് എന്ന് പറഞ്ഞാൽ നമ്മളെ ചീന പറഞ്ഞാണ് കേട്ടോ. ണ്ടോ പഴുത്ത് ഇങ്ങനെ നിൽക്കണ്ട്, അമ്മാരുടെ പരിപാടിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് മുളക് എടുക്കാൻ വേണ്ടി പിന്നെ നമുക്ക് മുളക് വേണ്ടേ ഇല്ല, അത്രയും മുള്ളും കാടാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ ചീന പറങ്കി. ആകെ പൊന്തക്കാടും മട ഇതൊക്കെ ഉണ്ട് കേട്ടോ പുറ്റയ്ക്ക്. ഇപ്പൊ ഒന്ന് ആലോചിച്ചോക്കി, ഇതിപ്പോ കാട്ടിലുണ്ടായത് നമ്മള് ആരും കുഴിച്ചിട്ടല്ലോ, കാക്കകളൊക്കെ കൊണ്ടുപോയിട്ട് ഇതാണ് ചീന പറങ്കിയൊക്കെ നമ്മള് അങ്ങനെ കുഴിച്ചിട്ടുള്ളൊന്നുമില്ല, ഇവിടെ ഒക്കെ കാക്കകളൊക്കെ കൊണ്ടുപോയി തൊടി കൂടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പൊ ഇതിന് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ പക്ഷികളോടാണ്, കാക്കകളോടൊക്കെ. മുളക് ചീനപ്പറങ്കി. അപ്പൊ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യത്തിന് എരിവുള്ള നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇപ്പൊ ചീനപ്പറങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ചെറിയുള്ളിയും കൂടിയും കൂട്ടി നല്ല ഒരു തെടി പിടിച്ചാലോ കണ്ടോ. അപ്പൊ നമ്മുടെ ചീനപ്പറങ്കി മുളക് എന്താ ചെറിയുള്ളിയൊക്കെ കൂട്ടി നമ്മൾ ചമ്മന്തി ഇറക്കി എന്തിനാ പൂവിളിയൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ. അപ്പൊ വൈകുന്നേരത്തേക്ക് പൂള പുഴുങ്ങി ഉണ്ടാക്കുന്നുണ്ട് പൈക്കും ഇങ്ങനെ ചോറിനും ഒരു പകരമായിക്കോട്ടെ. നമ്മുടെ ചീനപ്പറങ്കി ചമ്മന്തി എത്തിയിട്ട് ഇപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ.
നമ്മളെ അകത്തിൻ്റെ പടി നമ്മളിവിടെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ. അതേപോലെ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഈ ഒരു പൂവ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഒരു സംഭവം, ഒരു വാട്ടോ കാര്യങ്ങളൊന്നും ഇല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ചമ്മന്തിക്ക് നല്ല നോക്കി ചെവിളിയെടുക്ക. കുറച്ച് ചെറുള്ളിയെടുത്തുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളിയും നമ്മുടെ ചീന പറങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്, എല്ലാവർക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ വിഭവം ഇതാണ്. അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പോരി നമ്മൾ പിന്നാലെ. ചമ്മന്തിക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും ജസ്റ്റ് ഒന്ന് അരിഞ്ഞൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ടുള്ള ഇത്തിരി വെള്ളം. പിന്നെ നമ്മളെ ജാറ് അത്ര ഉഷാറായതുകൊണ്ടേ നമുക്ക് നല്ല അച്ചട് വെച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ കാണാം കേട്ടോ. ഈ ഒരു മിക്സി ഉള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ജാതി മിക്സി മിക്സി പിന്നെ പെട്ടെന്ന് കേടി വരും. അങ്ങനെ നമ്മുടെ ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പ്രത്യേക തരം വണം തന്നെയല്ലേ. നമ്മുടെ ചീന പനിമുളകും അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളിയും കൂടിയും കൂടി ചെന്നാൽ തുറക്കുമ്പോഴേക്കാണ് ഒന്നായിട്ട് നമ്മൾ തലയിട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ പറയുമ്പോണ്ടായില്ല, കണ്ണൊക്കെ ആകെ പോകുകയും നമുക്ക് പോയിരിക്കുന്നു കേട്ടോ. കണ്ടോ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചമ്മന്തിനെ നമ്മളൊരു പാത്രത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒരാളെങ്കിലും ഒഴിക്കാണ്ട് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒന്ന് തൂക്കൊടുക്ക ഒഴിച്ചു കൊടുക്കാം. മുട്ടൊന്ന് ചെറുപ്പള 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 ചെറുപ്പ നമ്മൾ ചിക്കി ചിക്കി മുട്ട ഉണ്ടല്ലേ, അതേപോലെ ഒന്ന് ചിക്കികൾ കൊടുത്തോളൂ. അപ്പതാ നമ്മുടെ ഉള്ളിച്ചമ്മന്തി. ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നോളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നല്ല നല്ല വിഭവങ്ങളും വീഡിയോസുകളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു ദിവസം വരുന്നതാണ്. അപ്പം ഇതുവരെ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.